ഒരാളുടെ ഖുർആനിലേക്കുള്ള സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മൂല്യങ്ങളിലേക്കുള്ള സഞ്ചാരമാണ്. മൂല്യബോധമുള്ളൊരു മനുഷ്യനെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ പരിവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതിലേക്ക് ഒരാളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരിക ചെയ്യുന്നത്. ആ വ്യക്തി ഉൾക്കൊള്ളുന്ന കുടുംബത്തിൽ, അയാളുടെ വ്യക്തിബന്ധങ്ങളിൽ, അയാളുടെ സാമൂഹിക ബന്ധങ്ങളിൽ എല്ലാം അതിൻ്റേതായ നന്മ ഒരാൾക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെയുള്ളൊരു രണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മൂന്ന് കാര്യങ്ങൾ. ഒന്നിങ്ങനെ മനുഷ്യരെ അക്കമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, മനുഷ്യരിങ്ങനെ അക്കമഡേറ്റ് ചെയ്യുക, മനുഷ്യരെ നമ്മളിങ്ങനെ ഒഴിവാക്കുകയല്ല, മനുഷ്യരെ ഇങ്ങനെ സ്വീകരിക്കുക. ഇത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ബന്ധങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അവരാ പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. എന്നിട്ട് അവരെ ഒഴിവാക്കിയോ? ഒഴിവാക്കിയോ? ഒഴിവാക്കിയിട്ടില്ലല്ലോ. അവസാനം വരെ അവർ ആ പ്രവാചകന്മാരുടെ ഭാര്യമാർ തന്നെയാണ് അല്ലേ. അതെന്താണ്? അക്കമഡേറ്റ് ചെയ്യാം. മൂസാ നബി പഠിച്ചവനോട് നടന്നൊരു പ്രാർത്ഥനയുണ്ട്, പഠിച്ചവനെ എൻ്റെ മനസ്സ് വലുതാക്കി തരണമെന്ന്. നമുക്കൊക്കെ അറിയുന്നൊരു പ്രാർത്ഥനയാണ് അല്ലേ, റബ്ബിശ്രഹിലി സദ്രി, റബ്ബിശ്രഹിലി സദ്രി. ഓരോ സെക്കൻഡിലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. പഠിച്ചവനെ എൻ്റെ മനസ്സിങ്ങനെ വലുതാക്കി തരണേ. നിങ്ങൾ ആലോചിച്ചു, ഒരു നബിയെ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പറയുന്നത് സ്വീകരിക്കാവുന്ന ഒരവസ്ഥയിൽ നാട്ടുകാരുടെ മനസ്സ് വിശാലമാക്കണേ എന്നല്ല പറഞ്ഞത്, അങ്ങനെയല്ലേ പറയണ്ട് അല്ലേ. ഞാൻ പറയുന്നത് സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നാട്ടുകാരുടെ മനസ്സ് വലുതാക്കി കൊടുക്കണേ പഠിച്ചോനെ എന്നല്ല പ്രാർത്ഥിച്ചത്, എല്ലാ ടൈപ്പ് നാട്ടുകാരെയും ഉൾക്കൊള്ളാവുന്നൊരവസ്ഥയിൽ എൻ്റെ മനസ്സ് വലുതാക്കി തരണേന്നാണ്. റബ്ബിശ്രഹലി സദരി, അവനവൻ്റെ നേരെ ഉതിർക്കുന്ന ഒരു അമ്പാണത്, അവനവൻ്റെ നേരെ ചൂണ്ടുന്ന വിരലാണത്, അവനവനു നേരെ ഉയർത്തുന്ന വിചാരണയുടെ വാക്കാണത്, എൻ്റെ മനസ്സ് വലുതാക്കണം പഠിച്ചോനെ. എനിക്ക് ഫിറവനെ പോലും മനസ്സിലാവണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടല്ലേ ഫിറവൻ്റെ അടുത്തേക്ക് വിടുമ്പോഴേ ഈ രണ്ട് നബിമാരോടും അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട, മൂസാ നബിയോടും സഹോദരനോടും. എന്താ പറയണേ? ഫിറവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയേണ്ടത് എന്താണ്, വിഷയം എന്താണ്? അത് ഖുർആനിൽ പറയുന്നുണ്ട് അല്ലേ. എന്ത് വിഷയമാണ് അവിടെ പോയിട്ട് പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് പറയണ്ടേ? എങ്ങനെയെങ്കിലും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയോ? വഖൂല ലഹു ഖൗല ലയ്യന. നിങ്ങൾ അയാളോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്നറിയോ? ലയ്യനായിട്ട് സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സൗമ്യമായിട്ട് സംസാരിക്കാൻ കഴിയോ അത്രയും സൗമ്യമായിട്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര ഭവ്യത ഉള്ള വാക്കോടുകൂടി, എത്ര അയാളെ ആദരിക്കുന്ന വാക്കോടുകൂടി സംസാരിക്കാൻ കഴിയോ അത്രയും. കാരണം എന്താണെന്നറിയോ? അവൻ ഇങ്ങോട്ട് അങ്ങനെയൊന്നുമല്ല പറയാം. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം നമ്മളൊരാളോ ഇങ്ങോട്ടെങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, അങ്ങോട്ട് പറയുന്നതിൻ്റെ അടിസ്ഥാനം. അതാണ് പറഞ്ഞു തരുന്നത്. നല്ല കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നത് അല്ലേ. നല്ല കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ബന്ധവും മനോഹരമാക്കുന്നത്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഖുർആൻ അതിന് ശരിക്കുള്ള വഴികളിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഒരാളോടുള്ള സംസാരത്തിൻ്റെ രീതിശാസ്ത്രം എന്താണ്? അതിലേറ്റവും മനോഹരമായൊരു ഒരു രൂപമാണ് ഈ ഫിറൗനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. കാരണം ഫിറൗൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത് ധിക്കാരത്തോടെയാണ്, അയാൾ ധിക്കാരിയാണ്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാരണം അയാൾക്ക് നിങ്ങളോട് പറയാനുള്ളതല്ല, നിങ്ങൾക്ക് അയാളോട് പറയാനുള്ളത്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നബിയോട് തന്നെ പറയുന്നുണ്ട് പ്രവാചകരെ, നിങ്ങളെങ്ങാനും അവരോട് വളരെ പരുക്കനായിട്ട് പെരുമാറുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരാൾ നിങ്ങളടുത്തേക്ക് വരൂല. അത് പക്ഷേ നിങ്ങൾ അവരോട് ലയ്യനായിട്ട് പെരുമാറി, ഒരേ വാക്കാണ് ഉപയോഗിച്ചത്, ലിൻത ലഹും എന്ന് പറഞ്ഞു അല്ലേ. നിങ്ങളവരോട് അവരോട് സൗമ്യമായി പെരുമാറി, അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്നത്, ഇല്ലെങ്കിൽ വരൂല. സൗമ്യത ഒരു മനുഷ്യൻ്റെ മുഖത്ത് ഏറ്റവും വലിയ സൗന്ദര്യമാണത്. ഒരാളിങ്ങനെ സൗമ്യമാവുക എന്ന് പറയുന്നത്, സൗമ്യമായിട്ട് സംസാരിച്ചാൽ പോരെ ശരിക്കും. പറയേ അല്ല, എന്തിനാ ഒച്ചയിൽ ഒരാൾ സംസാരിക്കൽ എപ്പോഴാണ് സാധാരണ നിൽക്ക്? ഒന്നുകിൽ ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിലോ ഒരാൾ കുറേ അകലെയാകുമ്പോഴാണ് അല്ലേ. ഇവിടെ ഒരാളിങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ആ രണ്ട് പ്രശ്നം വരുന്നില്ലല്ലോ, മെല്ലെ പറഞ്ഞാൽ പോരെ. ഏതൊരു സംസാരത്തിനും ആവശ്യമുള്ള ഒരു മാനദണ്ഡമാണ് ഖുർആൻ പറഞ്ഞതെന്ന്, സൗമ്യമാവൂ. ഒരാളുടെ ഒരു ആന്തരികമായ അച്ചടക്കമുണ്ട്, അത് അയാളുടെ സംസാരത്തിൽ മനസ്സിലാവും. ഒരാൾ എത്ര അയാളുടെ ഉള്ളിൽ അച്ചടക്കം പാലിക്കുന്നുണ്ട്, അയാളെത്ര അവനവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതാണ് നിത്യചൈതന്യ രീതിക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട്,
ആ പുസ്തകത്തിൻ്റെ പേര് ഉള്ളിൽ കിന്നാരം പറയുന്നവർന്നാണ്. മാധവിക്കുട്ടിയെ കാണാൻ പോയി ഒരു ദിവസം, അവരെ കണ്ടപ്പോഴേ അവരെങ്ങനെ സംസാരിക്കുക, കുറേ നേരം ഉള്ളിലിങ്ങനെ സംസാരിച്ചതിന് ശേഷം നമ്മളോട് പറയുക, അപ്പോൾ കുറച്ച് പറയേണ്ടാവുള്ളൂ. ഉള്ളിലിങ്ങനെ അത് എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മളോട് പറയുക. അതുകൊണ്ട് സൗമ്യമാണ്, സൗമ്യമായ വാക്കുകൾക്ക് വേണ്ടി മനുഷ്യനിങ്ങനെ കാതോർക്കും, മനുഷ്യൻ്റെ ഹൃദയം അതിനുവേണ്ടി കാതോർക്കും. അതാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ്, പ്രവാചകരെ നിങ്ങളടുത്തേക്ക് ആളുകൾ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നിങ്ങൾ സൗമ്യനായതുകൊണ്ടാണ് പ്രവാചകർ. ഇതാണ് ഈ അസേർട്ടീവ് ആകുക എന്ന് പറയുന്നത്. ഇത് ബന്ധങ്ങളിൽ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അല്ലേ. ഏതൊരു വിഷയത്തിലും നമ്മൾക്ക് അസേർട്ടീവായൊരു സമീപനം എടുത്താൽ ആ പ്രശ്നം പരിഹരിക്കും. ഇപ്പം ഭാര്യയ്ക്ക് അവൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഒരു ആളുടെ കല്യാണമുണ്ട്, ഒരു കൂട്ടുകാരിയുടെ കല്യാണം, അല്ലെങ്കിൽ അവൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കസിൻ്റെ കല്യാണമുണ്ട്. ആ കല്യാണം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരുപാട് ആളെ കാണാനുള്ളൊരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല. എത്രയോ കാലമായിട്ട് കാണാത്ത കൂട്ടുകാരികളെ അല്ലെങ്കിൽ കസിൻസിനെ, കുടുംബക്കാരൊക്കെ കാണാനുള്ള അവസരമാണ്. പക്ഷേ മൂപ്പർക്കാണെങ്കിൽ ആ കല്യാണത്തിന് വരാനും പറ്റില്ല. മൂപ്പർ വേറെന്തോ ഒരു തിരക്കിലാണ്, യാതൊരു നിവൃത്തിയില്ല. എന്ത് ചെയ്യും? പല സമീപനം എടുക്കുക അവിടെ. വേണമെങ്കിൽ അവൾക്ക് ആകെ ദേഷ്യപ്പെട്ട് നിൻ്റെ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തോ ലീവ് എടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊരു വഴക്കായിട്ട് അവസാനിക്കും. രണ്ടാൾക്കും സമാധാനം ഉണ്ടാവില്ല. ഓഫീസിൽ പോയ മൂപ്പർക്കും സമാധാനം ഉണ്ടാവില്ല, വീട്ടിലിരിക്കുന്ന ആൾക്കും സമാധാനം ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. അവൾ കല്യാണത്തിന് പോവുകയില്ല, മൂപ്പർ ജോലിക്ക് പോവുകയും ചെയ്യും. ആ നേരെ തിരിച്ചൊരു ചെറിയൊരു ഒരു ഭാവമാറ്റം അല്ലെങ്കിൽ സംസാരത്തിലുള്ള ഒരു ടോണൊന്ന് മാറിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കും. അവൾ പറയാണ്, എനിക്കറിയാം നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്തായാലും വരാനും പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കും വേണ്ട. നിങ്ങൾ ലീവ് എടുക്കാത്തതല്ലേ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പോകണമെന്നുണ്ട്, എനിക്ക് പോകാൻ അത്രയും ആഗ്രഹിച്ചതാണ് ഞാൻ. എന്നെ അങ്ങോട്ടൊന്ന് ആക്കിത്തരാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് തന്നിട്ട് എന്നെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ? എനിക്കത് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ആ സംസാരത്തോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചിട്ടുണ്ടാവും. ഇതാണ് അസേർട്ടീവായ സമീപനം എന്നാണ്. വളരെ ലളിതമായി അതിനെ പറഞ്ഞാൽ ഇത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിമിഷാനിമിഷങ്ങളിൽ, കുടുംബജീവിതത്തിൽ മാത്രമല്ല സാമൂഹിക ജീവിതത്തിൽ, വ്യക്തിബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, ഒരു ഫോൺ സംഭാഷണത്തിൽ, ഒരു ചാറ്റിങ്ങിൽ ഒക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാ. അതാണ് കൗലൽ ലയ്യീൻ എന്ന് പറയുന്നത്. ഒരാളുടെ അവസ്ഥ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അയാളോട് സംസാരിക്കല. നമ്മുടെ ദേഷ്യം, നമ്മളെപ്പോഴും ദേഷ്യപ്പെടണം, നമ്മളെപ്പോൾ ചൂടാവണം എന്ന് അയാളല്ല തീരുമാനിക്കേണ്ടത്. അയാൾ നമ്മളോട് ചൂടാകുന്നുണ്ടാവും, പക്ഷെ നമ്മളും അതിനനുസരിച്ച് ചൂടാകാൻ നിന്നാൽ നമ്മളെപ്പോൾ ചൂടാകണം എന്ന് അയാൾക്ക് തീരുമാനിക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അയാളെ കയ്യിലാണ്. ഖുർആനിൽ സ്വബർ എന്ന് പറയില്ല അല്ലേ, സ്വബർ 200+ പ്രാവശ്യം ഉപയോഗിച്ച വാക്കാണ്. സ്വബർ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? അപ്പോഴാണ് ശരിക്കും സ്വബർ എന്താന്ന് മനസ്സിലാവുക. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ നമ്മൾ സ്വബറിന് എന്താ പറയുക, ക്ഷമ, ക്ഷമ എന്നൊന്ന് പറഞ്ഞാൽ പോരാ. അത് വളരെ വലിയൊരു അർത്ഥമുള്ളൊരു വാക്കാണ് സ്വബർ. അതെന്താണെന്ന് മനസ്സിലാകാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ, അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താന്ന് പഠിക്കലാ. അജിൽ എന്നാണ്, അജിൽ, അജൂല എന്ന് പറഞ്ഞില്ലേ ഖുർആൻ. അജിൽ എന്ന് പറഞ്ഞാൽ ധൃതി, എടുത്തുചാട്ടം, വിവേകമില്ലാത്ത തീരുമാനങ്ങൾ, പെരുമാറ്റം, ഇതിനൊക്കെയാണ് അജിൽ എന്ന് പറയുക. അപ്പം സ്വബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴേ സ്വബർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സ്വബർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേദന വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ള അതൊന്നുമല്ല സ്വബർ. അതൊക്കെ സ്വബറിലൊരു കണം മാത്രമാണ്. സ്വബർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മുസ്ലിമിൻ്റെ പേഴ്സണാലിറ്റിയാണ്, ഒരു നല്ല മനുഷ്യൻ്റെയും പേഴ്സണാലിറ്റിയാണ് കേട്ടോ സ്വബർ. അയാളിങ്ങനെ പുലർത്തുന്ന ഒരു അച്ചടക്കമാണ്, ഒരു ആന്തരികമായ അച്ചടക്കം, വിസ്ഡം എന്ന് പറയുന്നത് അതാണ് സ്വബർ. ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആന്തരികമായ അച്ചടക്കമാണ്. അയാൾക്ക് നല്ല ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ, അയാൾക്ക് മനുഷ്യരെ ഇങ്ങനെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാളെ ഇങ്ങനെ മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മൾ ജോലി കഴിഞ്ഞിട്ട്, ഓഫീസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴുണ്ട്, അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നു. എന്തോ ഒരു കാരണത്താൽ അവളിങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. സാധാരണ നമ്മൾ വരുമ്പോഴുള്ള ഒരു വെൽക്കമിങ് അല്ല അവിടെ ഉള്ളത്, അത്ര രസമുള്ളൊരു കാഴ്ചയുമല്ല. നമുക്ക് നേരെ ചെന്നിട്ട് ചൂടാവാം, വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണോ എന്നൊക്കെ. സ്വാഭാവികമായിട്ടും അതിന് വലിയ പണിയൊന്നുമില്ല, സ്വാഭാവികമായിട്ടും ചെയ്യാവുന്ന, ഏതൊരു മനുഷ്യനും ചെയ്തു പോകാവുന്ന എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു സ്വബറുള്ള മനുഷ്യനാകുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ, അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് പറ്റിയെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ കരയണത്, ചെന്നാലും നീ കരയില്ലേ, പരിഹാരങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് എല്ലാവരും കൂടി ചെയ്യാമെന്ന്, നിങ്ങൾ കരയില്ലേ,
നീക്കറിയില്ലേ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ആ കരച്ചിലിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അതാണ് സുബ്ര. സുബ്ര എന്ന് പറയുമ്പോൾ ഒരാൾക്കുണ്ടാകുന്നൊരു ആന്തരികമായ അച്ചടക്കമാണത്. അതേറ്റവും പ്രകടമാണ് ശരിക്കും കുടുംബജീവിതത്തിൽ. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അയാളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള. ഓരോ ദിവസവും മാറുന്നുണ്ട് മനുഷ്യർ. അങ്ങനെ മാറുകയും വേണം മനുഷ്യർ, ഇല്ലെങ്കിൽ നമ്മൾ കല്ലാവും. കല്ലിന് മാറ്റങ്ങളൊന്നുമില്ലല്ലോ. കല്ലിന് പോലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു പാറയെ മാറ്റുന്നത് ഒരു നീരൊഴുക്കാണ് കേട്ടോ, അല്ലേ? കാലങ്ങളായി, നൂറ്റാണ്ടുകളായി, യുഗങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നീരൊഴുക്കിന് ഒരു പാറയെപ്പോലും മാറ്റാൻ കഴിയും. സൗമ്യത എന്ന് പറയുന്നത് അതുകൂടിയാണ്. സൗമ്യമായ ഒരാളുടെ പെരുമാറ്റം കൊണ്ട് അത്ര സൗമ്യനല്ലാത്ത ഒരാൾ മാറും. ദിനോസറുകൾ തീർന്നു പോവുകയും കുഞ്ഞുറുമ്പുകൾ ബാക്കിയാവുകയും ചെയ്ത ലോകമാണ് നമ്മുടെ ലോകം. അതുകൊണ്ട് സൗമ്യതയ്ക്കേ പ്രാധാന്യമുള്ളൂ. അഹങ്കാരത്തിനോ ജാടകൾക്കോ ഒന്നും ലോകത്തൊന്നും ബാക്കിയാക്കാൻ കഴിയില്ല എന്നേ. അല്ലെങ്കിൽ ദിനോസറുകളൊക്കെ ബാക്കിയാവില്ലായിരുന്ന. ആ ദിനോസറിൻ്റെ എത്രയോ മടങ്ങ് ചെറിയ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ ലോകത്ത് ബാക്കിയായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ലോകത്ത് ബാക്കിയായിട്ടുണ്ട്. ദിനോസറുകളൊക്കെ മരിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ട് സൗമ്യമാകുമ്പോൾ ഒരാളുടെ ബന്ധങ്ങൾക്ക് എന്തൊരഴകാണ്. ലോകത്ത് ഒരാൾക്ക് മറ്റൊരാളോട് പറയാവുന്ന ഏറ്റവും മനോഹരമായ വാക്ക് എന്താണെന്നറിയോ നിങ്ങൾ? എൻ്റെ എന്നുള്ള വാക്കാണ്. എൻ്റെതാടോ എന്നുള്ളൊരു വാക്ക്. എൻ്റെ രണ്ട് അക്ഷരങ്ങളേ ഉള്ളൂ. പക്ഷേ ആ വാക്കിന് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന വല്ലാത്തൊരു ഊർജ്ജമുണ്ട്.